അരനൂറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടിക്കപ്പുറം മറ്റൊരു പേര് പുതുപ്പള്ളിക്കില്ലായിരുന്നു. ഇപ്പോൾ പകരക്കാരനെ തേടുകയാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ആദ്യമായി പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ആരായിരിക്കും പകരക്കാരൻ? മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഒഴിവ് വന്നതായി കേരള നിയമസഭ വിജ്ഞാപനമിറക്കി. ഒഴിവ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്തു. ഇനി 6 മാസത്തിനകം ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളും. ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി മകൻ ചാണ്ടി ഉമ്മന്റെ പേരാണ് ഉയർന്നുവരുന്നത്. എങ്കിലും മത്സരത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ വിട്ടുനിന്നാൽ മത സാമുദായിക പരിഗണന കൂടി കണക്കാക്കിയാവും സ്ഥാനാർത്ഥിത്വം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ 27-ാമത്തെ വയസ്സിൽ 1970-ലായിരുന്നു പുതുപ്പള്ളിയിൽ തന്റെ അന്യംഗത്തിൽ ജയിച്ചത്. പിന്നീട് പലരെയും മാറി മാറി മത്സരിപ്പിച്ച് CPMന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി പുതുപ്പള്ളി മാറി. എന്നാൽ CPMന് ഒരിക്കൽ പോലും പുതുപ്പള്ളിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉമ്മൻചാണ്ടി തുടർച്ചയായി 12 തവണ ജയിച്ചു. ചാണ്ടി ഉമ്മൻ അല്ലെങ്കിൽ അടുത്തതാര് എന്ന ചർച്ച ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ബ്രിഗേഡിലുള്ള ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ പകരക്കാരനായി ഇറങ്ങുമെന്ന അഭ്യൂഹമുണ്ട്. എന്നാൽ ചാണ്ടി ഉമ്മന് AICCയുടെ ചുമതല നൽകി ഡൽഹിയിൽ പ്രവർത്തിപ്പിക്കണമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം. ഇതിന് ചാണ്ടി ഉമ്മൻ സമ്മതിച്ചാൽ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് സീറ്റ് നൽകും. കുടുംബാംഗങ്ങൾ ആരും മത്സരിക്കാനില്ലെങ്കിൽ പുതുപ്പള്ളിയിൽ 53 വർഷത്തിന് ശേഷം സാധ്യതാ പട്ടികയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരാകും ഉയരുക. ഓർത്തഡോക്സ്, യാക്കുബായ, ഈഴവ, നായർ വിഭാഗങ്ങളുടെ വോട്ടുകൾ പുതുപ്പള്ളിയിൽ നിർണായകമാണ്. ഓർത്തഡോക്സ്, യാക്കുബായ തർക്കം രൂക്ഷമായ മണ്ഡലത്തിൽ ഓർത്തഡോക്സുകാരനായ ഉമ്മൻചാണ്ടിയുടെ വിജയം വ്യക്തിപ്രഭാവം കൊണ്ടുകൂടിയാണ്. യാക്കോബായ വോട്ടുകളിൽ കണ്ണുവച്ചാണ് കഴിഞ്ഞ തവണ അതേ സമുദായത്തിലുള്ള ജെയ്ക്സി തോമസിനെ CPM പരീക്ഷിച്ചത്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമുണ്ടായാൽ പൊതുസമ്മതകരെ ഇറക്കാനും CPM മടിക്കില്ല. പുതുപ്പള്ളി, മണർകാട്, പാമ്പാടി, അകലക്കുന്നം, അയർകുന്നം, കൂരോപ്പട, മീനിടം, വാകത്താനം പഞ്ചായത്തുകൾ ചേർന്നതാണ് പുതുപ്പള്ളി മണ്ഡലം. ഇതിൽ 6 പഞ്ചായത്തുകളും ഇടതുമുന്നണിയുടേതാണ്. അകലക്കുന്നം, അയർക്കുന്നം പഞ്ചായത്തുകളിൽ ജോസ് കെ മാണിക്കും സ്വാധീനമുണ്ട്. കുഞ്ഞൂഞ്ഞിന്റെ പിൻഗാമിയെ തേടിയുള്ള പുതുപ്പള്ളിയിലെ ഈ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നിർണായകമാണ്.